ഒരു സുലൈമാനി ആയില്ലേ അതിൻ്റെ അകത്ത് ആദ്യം വേണ്ട കുറച്ച് പഞ്ചാരി നരങ്ങ നീരാ അല്ലാണ്ട് മൊഹബത്തല്ല ചേമ്പില് പൊടിവെള്ളം കളിക്കി തന്ന ഒരു സിനിമയിലെ ഡയലോഗ് അടിക്കു വാങ്ങി കർള കർലേ കർള കർലേ ഓക്കറുക്കാണ്ട് ചുക്ക് കാപ്പിക്ക് നാട്ടിലെങ്ങും വരാണ് ഉമ്മറു കാക്കണ്ട നില കടലൊക്കെ ഗൾഫിലെല്ലാം വരാണ് ഓറിനെല്ലാം വരാണ് ഹലോ ഹലോ നിങ്ങൾ ചാടാൻ പോവാ ഇപ്പൊ തന്നെ ചാടുവോ അല്ല ഒരു പേക്ക് കടലെന്നുള്ള സമയം ഉണ്ടാവുമോ അതേ ചാടുമ്പോൾ ഇവിടുന്ന് ചാടുന്നു കേട്ടോ അവിടേതാ ആ മൂലയിൽ പോയി ചാടിക്കോളി ഇവിടെ താഴത്തൊരു പഴയ തുരുമ്പിടിച്ച് തൂണ്ടും പോലെ അതിൻ്റെ മേലെ തലയടിച്ചാലേ മോർച്ചറിയിൽ മോനേട്ടന് പണിയാവും അതുകൊണ്ടാ നിങ്ങളോടാരാ പറഞ്ഞേ ഞാൻ മരിക്കാൻ വന്നതാന്ന് അമൽ നീരത് എത്ര സ്ലോ മോഷൻ കണ്ട മോളെ ഈ കടൽപ്പാലത്തിന്റെ മേലെ തിരുമ്പിണ കല്ലിന്റെ മേലെ തവളക്കുട്ടി വന്ന് നിൽക്കണ പോലെ നിപ്പ് കണ്ടപ്പോ നമുക്ക് ഡൗട്ട് അടിച്ചതാ അല്ല ഈ മൻമോഹൻ സിംഗ് വായുർന്നാ നമ്മക്കറിയാലോ അത് വില വിട്ടാളാന്ന് അല്ലേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഏ അടിച്ചുടി അടിച്ചാലിത് ഓ അടിക്കൂല അവിടുന്ന് ചാടിയ ചാകൂലോ അല്ലേ ഉറപ്പായിട്ടും ചാവൂ എന്തായാലും മരിക്കൂ പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു പെൺകുട്ടി ചാടിയിട്ട് പറിപ്പിച്ചു പോയതാ ഓള് ഫൗളായി പരിശീലനം തോറ്റ് ആത്മഹത്യയിൽ തോറ്റ് എന്നിട്ട് എന്നിട്ടെന്ത്
ചെള്ള കടിച്ച് വീട്ടുകാർ വീട്ടിലേക്ക് കൊണ്ടേ. ഒരു കടല ചൂടെ, കടല വേണ്ട. മാണ്ടേ, എന്നാ പിന്നെ വേഗം ആത്മഹത്യ വീട്ടിൽ പോകാൻ നോക്ക്. അല്ല പിന്നെ. ഹലോ അനൗഷാദാ, ആ ഞാൻ കടപ്പുറത്ത് പാലത്തിന് മേലുണ്ട്. ആ ഒന്നില്ല, ഇവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ നിൽക്കുന്നുണ്ട്, അവന്ന് കാണാൻ വേണ്ടി നിൽക്കുക. ഇജ്ജ് പിന്നെ വിളി ട്ടാ. എന്തേ ചാടുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് ചാടിയാലും നാളത്തെ പത്രത്തിൽ വരുമല്ലോ അല്ലേ? അത് വരൂ. അതിപ്പൊ ചാടി 8 മിനിറ്റിനുള്ളിൽ ചാനലിൽ ചർച്ച തുടങ്ങും. അല്ലെങ്കിൽ ഒരു ചാനൽ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ള ലോകത്ത് ഒരു കടല എടുക്കട്ടെ. എനിക്ക് കടല വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? അല്ല, നമ്മളേ ഇതുവരെ ഒരാള് ചാടി ചവണ് കണ്ടില്ല, അത് കാണാനാ. ശരിയാ, ഈ രാജ്യത്ത് കൊലപാതകവും അപകടവും കണ്ടു നിന്നാലേ പ്രശ്നമുള്ളൂ. ആത്മഹത്യ കണ്ടു നിന്നാ ഒരു പ്രശ്നവുമില്ല. അല്ല മോളെ, കണ്ടറിഞ്ഞ് നടത്തി തന്നെ ആരും ഇല്ലാത്തോണ്ട് ചോദിക്കുകയാണേ, കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ കൈമല്? എന്ത്? അല്ല, ആത്മഹത്യ കുറിപ്പൊക്കെ ഇല്ലേ? അത് ശരി. അല്ല മോളെ, അനക്കിപ്പോഴും നേരം വിളിത്തില്ല. മോളെ ഇതൊക്കെ ടൈറ്റത്തേക്ക് ചാടി ഒന്ന് അറിഞ്ഞു പോവില്ലേ? വിവരമല്ലാണ്ട് ആത്മഹത്യ ഇതാ വന്നോളൂ. കൊണ്ടാ പണി, ഞാൻ കാണിച്ചാൽ. എന്തേ വായിച്ചു നോക്കുന്നില്ലേ? അയ്യയ്യേ, ഒരാളെ ജീവിതത്തിന്റെ രാജികത്തൊക്കെ വായിക്കണ മോശമല്ല മോളെ. അപ്പോ പോലീസുകാർ വായിക്കുന്നതോ? ഓ, ഒരബദ്ധൊക്കെ ഏത് പോലീസുകാരനും പറ്റൂലേ. പോലീസിൽ ചേരുന്നതല്ലേ ഏറ്റവും വലിയ അബദ്ധം? ആ, അത് ശരിയാ. അപ്പൊ ശരി, പിന്നെ കാണാന്നൊന്നും പറയുന്നില്ല. പോട്ടെ. എന്റെ ഫോണിൽ എന്താ തിരിഞ്ഞളിക്കണത്? എന്തിനാ, അവിടെ നേരത്തെ ചെന്നിട്ട് സീറ്റൊന്നും പിടിക്കാല്ലോ. ശരി, ഇപ്പൊ അങ്ങനെയായോ? എന്നാ ഒരു പാക്ക് കടലയച്ചോളി. നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ കടല തീറ്റിക്കുന്നത്? ഇപ്പൊ കച്ചവടം ഭയങ്കര മോശമാണ്. പണ്ട് ഈ മുത്തിച്ചിപ്പിന്റെ ഫയറിന്റെ ഒക്കെ പേപ്പറിൽ കടല പൊഴിഞ്ഞപ്പോഴേ കുണ്ടമാര് കുറെ വാങ്ങിയിനി. ഇപ്പൊ ഈ മൊബൈലും ഇന്റർനെറ്റൊക്കെ വന്നപ്പോഴേ കുറെ നല്ല ശീലങ്ങളെ കണ്ട് പോയിപ്പോയി. ശാസ്ത്രം ജയിച്ചു, കടല തോറ്റു. അല്ലാന്ന് ഈ ആത്മഹത്യ പോണവരൊക്കെ അവസാന ഘട്ടത്തിൽ ഇമ്മാരി വിറ്റ് കടിക്കുവോ? ഞാൻ ഇതുവരെ ആത്മഹത്യ ചെയ്തു നോക്കിയിട്ടില്ല. അല്ല, അതിപ്പോ നമ്മളും ചെയ്തിട്ടില്ല. എന്തേ ഇപ്പൊ ചെയ്തു നോക്കണോ? അല്ലോ, അത് വേണ്ട. ആ ചിരി കണ്ട കൂടെ കണ്ട് പോന്നു. അവിടെ പെരെ പോയിട്ട് കൊറേ പണിയില്ലാ. ഇജ്ജ് ഒരു പണിതോ, ഏതായാലും ചാവാൻ പോവല്ലേ. ഒരു പാക്ക് കടലയച്ചോ, പൈസ ഒന്നും വേണ്ട, ഫ്രീയാ. എന്തേ കാലിന് കൊടുക്കാനാ? അല്ല, ഇയ്യത്തെ കാലിന്റെ അടുത്തേക്ക് വിരുന്നു പോവുക. ഇത് കാലിന് കൊടുക്കാനുള്ള, ഇത് അനക്ക് തിന്നാളാ. വെറും പാറ്റിൽ അങ്ങോട്ട് പോണ്ടാച്ചിട്ടാ. അതിന് ഞാൻ വെറും വയറ്റിലാ പോണേന്ന് നിങ്ങളോടാരാ പറഞ്ഞേ? പിന്നെ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, 2 മാസം. അത് ശരി. അപ്പൊ അതാണ് ഇത്ര പെട്ടെന്ന് വിസടിച്ച്. അല്ല, ആരാ കക്ഷി? ഫ്രണ്ടാ, കുടുംബക്കാരനാ, മാഷ, ആരായാലും ഓനായിട്ട് കെട്ടിക്കൂടെ. Thank you.
പറയാൻ ഒരാണ്ടും പറ്റും, പെണ്ണിനും പറ്റും, ആത്മഹത്യ ചെയ്യാനും രണ്ടു കുട്ടികൾക്കും പറ്റും, പക്ഷെ പ്രസവിക്കാൻ അതൊരു പെണ്ണിനെ മാത്രമേ പറ്റൂ. ഈ പ്രസവിക്കണം, എന്നിട്ട് ആ കുട്ടീനെ അയാളെ മുന്നിൽ കിട്ടുകൊടുക്കണം. അയാളെ തിരിച്ചറിയാതെ പോയ അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ടല്ലോ, അതന്നെയാണ് എന്റെ പ്രതികാരം. ചെല്ല് ചെല്ല് പോയിക്കോ, അന്നോട് പോവാൻ.